ബിജെപി സംസ്ഥാന പ്രഭാരി പ്രകാശ് ജാവദേക്കർക്കെതിരെയും പടയൂർക്കം. കേരളത്തിൻ്റെ ചുമതലയുള്ള പ്രഭാരി സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാനുള്ള നീക്കം ശക്തമായി. ജാവദേക്കർ കേരളത്തിലെത്തിയിട്ട് ഒരു വർഷം തികഞ്ഞില്ല. അതിനു മുൻപേ പാരവണി തുടങ്ങി. എത്രയും വേഗം കേരളത്തിൽ നിന്ന് ഓടിക്കാനാണ് ഗ്രൂപ്പ് മറന്ന് നേതാക്കളുടെ ശ്രമം. കുറേ നാളായി ഈ പാരവണി തുടങ്ങിയിട്ട്. പ്രകാശ് ജാവദേക്കർ ഉണ്ടെങ്കിൽ ഇവിടുത്തെ നേതാക്കളുടെ പൊട്ടുപണി നടക്കില്ല. അതുകൊണ്ടാണ് ഗ്രൂപ്പ് പോലും മറന്നൊറ്റക്കെട്ടായി നിലകൊള്ളുന്നത്. ആ പാര ഏറെക്കുറെ ഏറ്റെന്നാണ് തോന്നുന്നത്. കാരണം ജാവദേക്കറിനെ തെലങ്കാനയുടെ തെരഞ്ഞെടുപ്പ് ചുമതല നൽകി. ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയാണ് തെലങ്കാനയിൽ നിയോഗിച്ചത്. പകരം കേരളത്തിൽ ആരെയും നിയമിച്ചിട്ടുമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിലെ ബി ജെ പിയെ സജ്ജമാക്കാനാണ് ജാവദേക്കറിനെ ഇങ്ങോട്ടയച്ചത്. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റിയാണ് ജാവദേക്കർ കേരളത്തിൻ്റെ ചുമതല ഏറ്റെടുത്ത് ഇങ്ങോട്ട് വന്നത്. അതിനു മുമ്പ് തമിഴ്നാട് സംസ്ഥാന പ്രസിഡന്റായിരുന്ന സി പി രാധാകൃഷ്ണനായിരുന്നു കേരളത്തിൻ്റെ പ്രഭാരി. തുടക്കം മുതലേ വിഭാഗീയതയ്ക്കെതിരായ നിലപാടാണ് ജാവദേക്കർ സ്വീകരിച്ചത്. ജാവദേക്കർ ഇവിടെ എത്തി ആദ്യം ശ്രമിച്ചത് നേതാക്കൾ തമ്മിലുള്ള പോര് തീർക്കുന്നതിനാണ്. അതിനായി 3 തവണ യോഗം വിളിച്ചിട്ടും മാറ്റമുണ്ടായില്ല. മുരളീധരൻ, കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഔദ്യോഗിക പക്ഷ നേതാക്കൾക്ക് ജാവദേക്കർ ഇപ്പോൾ തന്നെ അനഭിമതനായി മാറി. സംസ്ഥാന നേതൃത്വത്തെ മറികടന്ന് ജാവദേക്കർ പ്രവർത്തിക്കുന്നതായും നേതൃത്വത്തെ അറിയിക്കാതെ പരിപാടികൾ സംഘടിപ്പിക്കുന്നതായും ആരോപണങ്ങൾ ഉയർത്തി. അത് ദേശീയ നേതൃത്വത്തിൻ്റെ മുന്നിലെത്തിച്ചു. ഇങ്ങനെ നിരന്തരമായ പരാതികൾ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് തെലങ്കാനയുടെ ചുമതല നൽകി അങ്ങോട്ടയച്ചത്. മാത്രമല്ല, വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതൃത്വം പ്രതീക്ഷിച്ചതുപോലെയുള്ള ഒരു നേട്ടം ഇവിടെ ഉണ്ടാക്കാൻ പറ്റില്ലെന്ന് ദേശീയ നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ മുഖം തിരിഞ്ഞ് നിൽക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾ ഇവരെ പാട്ടിലാക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയം കണ്ടില്ല. അപ്പോഴാണ് മണിപ്പൂർ കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. അതിൻ്റെ അലയൊളികൾ ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചത് ഇവിടെയാണ്. അതോടെ ക്രൈസ്തവർ മുഴുവനും ബി ജെ പിക്കെതിരായി. ഈ സാഹചര്യം മനസ്സിലാക്കിയാണ് ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞ് ജാവദേക്കർ ജീവനും കൊണ്ട് ഓടിയത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദേശീയ നേതാക്കളൊന്നും കേരളത്തിൽ മത്സരിക്കില്ലെന്ന് ഉറപ്പായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ തിരുവനന്തപുരത്തോ കന്യാകുമാരിയിലോ മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നിർമ്മലാ സീതാരാമൻ മത്സരിക്കാൻ വരുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവരാരും തൽക്കാലം വരില്ലെന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട്. നിർമ്മലാ സീതാരാമനെ മധുരയിൽ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ആവശ്യമുയർന്നു. മധുര സ്വദേശിയാണ് നിർമ്മല. മധുരയിൽ മത്സരിക്കാനാണ് ഇപ്പോഴത്തെ സാധ്യത. തമിഴ്നാട്ടിൽ പരമാവധി നേട്ടമുണ്ടാക്കാനാണ് ബി ജെ പിയുടെ നീക്കം. തമിഴ്നാട്ടിലെ പ്രധാന പ്രതിപക്ഷമായി മാറുകയാണ് ലക്ഷ്യം. രാജ്യസഭയിൽ മികച്ച പ്രവർത്തനം നടത്തുകയും ഒന്നിൽ കൂടുതൽ തവണ അംഗങ്ങളാവുകയും ചെയ്തവരെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാനാണ് ബി ജെ പി ദേശീയ നേതൃത്വത്തിൻ്റെ തീരുമാനം. വിജയം ലക്ഷ്യമിടുന്നതിനോടൊപ്പം പാർട്ടി പ്രവർത്തകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനും ഈ നീക്കം സഹായമാകുമെന്നാണ് അവരുടെ കണക്കുകൂട്ടൽ.